ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കിച്ചണിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 13 ഐറ്റംസാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും കിച്ചണിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആയിരിക്കാം. പക്ഷേ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഒരുപാട് പേർക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ചാക്സന്റെ തെർമൽ റൈസ് കുക്കറാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 4.5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതുവരെ ഇതിനൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറഞ്ഞ ഗ്യാസ് ചെലവിൽ നമുക്ക് നമ്മുടെ ചോറൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് തിളച്ച വെള്ളത്തിലേക്ക് അരി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതിലേക്കിട്ട് തിളപ്പിക്കുക. ഒരു 10-15 മിനിറ്റ് നമ്മളൊരു തിളപ്പിച്ച് അത് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പം ഈ ഒരു റൈസ് കുക്കറിലേക്ക് ഈ കലം നന്നായിട്ട് മൂടിയതിന് ശേഷം അടച്ച് വയ്ക്കുക. അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അടച്ച് വെക്കണം കേട്ടോ, അതിൽ ആ ഒരു ചൂടൊക്കെ നിൽക്കാനായിട്ട്. എന്നിട്ടൊരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് ഊറ്റിയാൽ മതിയാകും. അതേസമയം തലേ ദിവസം നമുക്ക് രാത്രിയിൽ ഇങ്ങനെ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഒന്നുകൂടി ഒന്ന് 10-15 മിനിറ്റ് തിളപ്പിച്ച് വാർത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അടുത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു വുഡൻ കട്ടിംഗ് ബോർഡാണ് കേട്ടോ. പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ കയ്യിൽ കയ്യുറ ഇട്ടിട്ടായിരുന്നു അരിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും തന്നെ ഈ കട്ടിംഗ് ബോർഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇതാണ് കുറച്ചുകൂടെ സ്പീഡായിട്ട് നമുക്ക് ചെയ്യാനും പറ്റുക. അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി ഈ ഒരു കട്ടിംഗ് ബോർഡിൽ തന്നെയാണ് കേട്ടോ എല്ലാം കട്ട് ചെയ്തെടുക്കാറ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു മൺചട്ടിയാണ് കേട്ടോ. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു, ഓൺലൈനായിട്ട് വാങ്ങിയതല്ല. ഈ ഒരു ചട്ടി കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ ചട്ടിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് രണ്ട് സൈഡിൽ പിടിയൊക്കെ ആയിട്ട് നല്ല ലുക്കായിട്ടുള്ള ഒരു ചട്ടിയായിരുന്നു. അപ്പോൾ ഈ ചട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇത് മയക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കും. അതുമാത്രമല്ല, ഈ ചട്ടി വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പം വീഡിയോ കണ്ടിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുമുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വെജിറ്റബിൾസും നോൺ വെജും ഒക്കെ കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നോൺ വെജിൽ ചിക്കനൊക്കെ നമുക്ക് 1 kg വരെ ഇതിനകത്ത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ആകപ്പാടെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് കുറച്ചധികം എണ്ണ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. എണ്ണ പെട്ടെന്ന് വറ്റി പോകുന്നുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളെല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതിൽ ഒന്നെന്ന് പറയുന്ന ഈ ഉരുളിയെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഉരുളി അലൂമിനിയം ഉരുളിയാണ്. 1 11 ഇഞ്ചും 1 13 ഇഞ്ചും ഏകദേശം 1.5 ലിറ്ററും 4 ലിറ്ററും ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുക്ക് ചെയ്യുമ്പം ഏറ്റവും ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവ് എണ്ണ മതിയാകും നമുക്ക്. കുറച്ച് എണ്ണയും അതുപോലെ നമുക്ക് ഗ്യാസിൻ്റെ ചിലവാണെങ്കിലും വളരെ കുറവ് മതി. പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ചൂടാകും. ആ ചൂട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ഒരുപാട് ചിലവാക്കേണ്ടതായിട്ടും വരില്ല. പെട്ടെന്ന് സാധനങ്ങൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല, ഞാൻ ഇതിനകത്ത് ബിരിയാണി വരെ കുക്ക് ചെയ്തെടുക്കാറുണ്ട്. ബിരിയാണി ദമ്മു ചെയ്യാറുമുണ്ട്. അപ്പം നമ്മൾ എന്തായാലും ചെറിയ ഉരുളി സ്ഥിരം യൂസ് ചെയ്യും. പ്രത്യേകിച്ച് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് വലിയ ഉരുളിയും യൂസ്ഫുൾ ആണ്. അപ്പോൾ ആ കിച്ചണിലേക്ക് നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിക്കേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഉരുളിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി അടുത്ത വ്ലോഗിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ഓയിൽ ഡിസ്പെൻസറാണ്. അപ്പോൾ ഈ ഓയിൽ ഡിസ്പെൻസറിനെ കുറിച്ചിട്ട് ഇതിന് മുന്നും ഞാൻ പല വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഗ്ലാസിൻ്റെ ഓയിൽ ഡിസ്പെൻസറാണ് ഇത്. 500 ml ആണ് ഇതിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓയിൽ ഡിസ്പെൻസർ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എണ്ണ കൊണ്ടുള്ള ഉപയോഗം വളരെ കുറഞ്ഞു. കാരണം ഇതിൻ്റെ ചെറിയൊരു ഹോളാണിത്. അപ്പോൾ അതിനകത്തു നിന്ന് വളരെ കുറച്ച് കുറച്ച് എണ്ണ വരുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണ യൂസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ നാൾ എണ്ണ ഇപ്പോൾ എനിക്ക് ചിലവാകാതെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്തത് വന്നിട്ട് ഈ ഒരു വെജിറ്റബിൾ ചോപ്പറാണ് കേട്ടോ. ഇത് ഗണേഷിൻ്റെയാണ് ഈ ഒരു വെജിറ്റബിൾ ചോപ്പർ. ഇത് ഞാൻ ഏകദേശം 4 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തത് വാങ്ങി. ഇത് 2-ാമത്തെ ചോപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. നമുക്ക് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, തോരന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ കട്ട് ചെയ്യാം. പക്ഷേ മെഴുക്കുരട്ടിക്കൊന്നും നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം ഒരുപാടങ്ങ് ചെറുതായി പോവും. അതുപോലെ ഉള്ളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണമെങ്കിൽ അതൊക്കെ പെട്ടെന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ചോപ്പറിൻ്റെ റേറ്റും വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മേടിക്കാനും പറ്റും. എന്നാൽ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു മസ്റ്റ് ബൈ ഐറ്റം തന്നെയാണ് ഈ ഒരു ചോപ്പർ.
ഇനിയിപ്പം അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ഒരു പ്രസ്റ്റീജിൻ്റെ അലൂമിനിയം തട്ക്കാപ്പാനാണ് കേട്ടോ. ഈ ഒരു തട്ക്കാപ്പാൻ ഏകദേശം ഒരു 1.5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് കടുവൊക്കെ വറുത്തെടുക്കാനായിട്ട് പറ്റും. കാരണം പെട്ടെന്ന് ഈ ഒരു പാൻ ചൂടാകും, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തീ എപ്പോഴും കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടുക്ക് വറക്കുമ്പോഴത്തേക്കും എല്ലാം കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ വലിയ പാത്രങ്ങളൊക്കെ എടുത്ത് കടുക്ക് വറക്കുന്നതിലും ഒരുപാട് ബെറ്ററാണ് കേട്ടോ. ഈ ഒരു കുഞ്ഞു പാത്രത്തിൽ നമ്മൾ കടുക് വറുത്തെടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ യൂസ്ഫുൾ ആണ്. ഇനിയിപ്പോൾ എല്ലാവരുടെയും കിച്ചണിൽ മസ്റ്റ് ആയിട്ടും വേണ്ട ഒരു ഐറ്റമാണ് ഈ ഒരു കിച്ചൺ വൈപ്പർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ ഉപയോഗിക്കുന്നത് സ്കോച്ച് ബ്രൈറ്റിൻ്റെ പ്ലാസ്റ്റിക് കിച്ചൺ വൈപ്പറാണ് കേട്ടോ. അപ്പം നമ്മൾ വെള്ളമൊക്കെ വീണ് കിടന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ പാത്രങ്ങളൊക്കെ കഴുകുമ്പോഴത്തേക്കും കിച്ചൺ സ്ലാബിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവും. അപ്പം നമ്മളത് തുടച്ചെടുക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ നല്ല ക്ലീനായിട്ട് നമുക്കിത് വൈപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഈ വൈപ്പർ വെച്ച് നമ്മൾ വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ നമുക്ക് നല്ല ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കിച്ചണിൽ ഈ ഒരു വൈപ്പർ നിങ്ങൾ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാറ്റിനെ കുറിച്ചാണ് കേട്ടോ. കിച്ചൺ മാറ്റ് ഇത് ശരിക്കും മൈക്രോ ഫൈബർ കിച്ചൺ റണ്ണറാണ്. ഇത് വരുന്നത് 45x180 cm ആണ് കേട്ടോ. ഇത് മെഷീനിൽ വാഷബിളാണ്. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇത് വാഷ് ചെയ്യാറുണ്ട്. അഴുക്കായാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല നമ്മുടെ കിച്ചണിൻ്റെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ളത് മേടിക്കാനായിട്ട് പറ്റും. ഒരുപാട് കിച്ചൺ റണ്ണേഴ്സ് അവൈലബിൾ ആണ് ഓൺലൈനിൽ, ആമസോണിൽ. അപ്പം ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇനി അടുത്തത് വന്നിട്ട് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എഗ് ക്യാരിയർ സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ. അപ്പം ഇതിനകത്ത് 12 മുട്ട വരെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. അതുമാത്രമല്ല ഇത് അടച്ച് നമുക്ക് സേഫ് ആക്കി വെക്കാനായിട്ടും പറ്റുന്ന ഒരു സ്റ്റോറേജ് ബോക്സ് ആണ്. അപ്പം നമ്മൾ കൂടുതലായിട്ടും ഇവിടെ മുട്ടയൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ കുറച്ചധികം മുട്ട വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ മുട്ട നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലായി സൂക്ഷിച്ച് വെക്കാം. അടച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ ഫ്രിഡ്ജ് വെക്കുമ്പോൾ നമുക്കിതിൻ്റെ മേളിലും സാധനങ്ങൾ വെക്കാനായിട്ടും പറ്റും. അതുപോലെ പുറത്താണെങ്കിലും നമുക്ക് സേഫായിട്ട് വെക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവരെടുത്തോണ്ട് പോകുമെന്നൊന്നും പേടിക്കേണ്ട. കാരണം ഇത് താഴെ വീണ് പൊട്ടത്തില്ല. ഇത് നമുക്ക് മുട്ട വെച്ചതിന് ശേഷം അടച്ചിട്ട് ഇത് ഇങ്ങനെ ലോക്കാക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ പിടിച്ച് ക്യാരി ചെയ്ത് മുട്ട വാങ്ങിക്കാനായിട്ട് പോകുമ്പോഴൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകാനായിട്ടും പറ്റും. അതുകൊണ്ട് തന്നെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരിയർ സ്റ്റോറേജ് ബോക്സ് ആണ്. ഇനിയിപ്പോൾ അടുത്തത് വന്നിട്ട് ഈ ഒരു ഇടികല്ലാണ്. അപ്പോൾ ഈ ഇടികല്ലിനെ പറ്റിയിട്ട് എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് ഒരാൾ ചോദിക്കാറുണ്ട് ഇത് എവിടുന്നാണ് വാങ്ങിയെന്ന്. ഇത് നാട്ടിൽ നിന്ന് പാലായി അമ്മ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നാണ് കേട്ടോ. അപ്പോൾ പാലായിൽ ഏതോ ഒരു കടയിൽ നമ്മൾ വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടോ, ഇതുവരെ ഇതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിന് മുന്നേ ഞാനൊരു അലൂമിനിയത്തിൻ്റെ ഇടികല്ല് യൂസ് ചെയ്തപ്പം അത് പെട്ടെന്ന് തുരുമ്പ് പിടിച്ചു പോയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇത് വാങ്ങിയത്. പിന്നെ ഇടികല്ല് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇടിക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല രീതിയിൽ കുഴിയും വിസ്താരം ഉണ്ടെങ്കിലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഇത് ചതച്ചൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഏലക്ക ചതച്ചെടുക്കാറുണ്ട്, കുരുമുളക് ചതച്ചെടുക്കാറുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം ചതച്ചെടുക്കാറുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചതച്ചെടുക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പം ഇതുമായിട്ട് സാമ്യമുള്ള ഒരു ഇടികല്ല് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ആഡ് ചെയ്തേക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു വെജിറ്റബിൾ പീലറാണ്. അപ്പം ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതല്ല, പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഏകദേശം ഒരു 4 വർഷത്തോളമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ കത്തിയൊക്കെ വെച്ചിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. അതിൻ്റെ പകുതി സമയം മതി നമുക്ക് ഈ പീലർ വെച്ചിട്ട് പീൽ ചെയ്തെടുക്കാനായിട്ട്, അതിലും നല്ല വൃത്തിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ടും പറ്റും. അതുകൊണ്ട് തന്നെ പീലർ യൂസ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും പീലർ വാങ്ങി യൂസ് ചെയ്ത് നോക്കണം. ബീട്രൂട്ട്, ക്യാരറ്റ്, നമ്മുടെ പൊട്ടറ്റോ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു പീലർ വെച്ചിട്ട്. ഇനിയിപ്പോൾ അടുത്തത് വന്നിട്ട് കിച്ചൺ ക്ലീനിങ് സ്പോഞ്ച് വൈപ്പ് ആണ് കേട്ടോ. ഇത് സ്കോച്ച് ബ്രൈറ്റിൻ്റെ വൈപ്പ്സ് ആണ്. ഇതിനകത്ത് 4 വൈപ്പ്സ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിൻ്റെ പല നമ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഓൺലൈനിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ നമ്മൾ വെളിയിൽ സൂപ്പർ മാർക്കറ്റുകളിൽ പോയാൽ അവിടെ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ്, അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പ്, റെഫ്രിജറേറ്റർ, ബ്ലെൻഡർ, ഡൈനിങ് ടേബിൾ, മൈക്രോവേവ്, അങ്ങനെ എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല വൃത്തിയായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ടും പറ്റും. ഡസ്റ്റ് ഒന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് വെള്ളമൊക്കെ വീണ് കിടക്കണേ കണ്ടില്ലേ, ഒരു തുള്ളി വെള്ളമില്ലാതെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇത് വാഷബിളും ആണ്. ഞാൻ ഓരോ യൂസ് കഴിയുമ്പോഴും ഇത് വാഷ് ചെയ്ത് വെക്കാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങളുടെ കിച്ചണിൽ മസ്റ്റായിട്ടും വേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു കിച്ചൺ ക്ലീനിങ് സ്പോഞ്ച് വൈപ്പ്.
അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കിച്ചണിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്നെ ഹെൽപ്പ് ചെയ്യുന്ന 13 ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഐറ്റമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.